അഭി വന്ന് പറയുമ്പോഴത്തേക്കും കഥ വന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും സിനിമ പൂർണ്ണമായിട്ടും മനസ്സിൽ കാണുന്ന രീതിയിലാണ് അഭി കഥ വന്ന് പറയുന്നത്. ഭയങ്കര രസമാണ് അത് കഥ പറയുന്നത്. ഷോർട്ട് ഡിവിഷൻസും കാര്യങ്ങളും അങ്ങനെ എല്ലാം വെച്ചിട്ടാണ്. അത് അഭി ഒരു എഡിറ്ററും കൂടി ആയതുകൊണ്ടായിരിക്കണം അത്ര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന് അത് നരേറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ബ്രില്യന്റ് പെർഫോമേഴ്സ് ഈ സിനിമയിലുണ്ട്. സിദ്ദിഖയുടെ കൂടെ ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്ന സിനിമയാണ്. ആത്മീയയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ശ്രീലക്ഷ്മി അമ്മ വെള്ളത്തിൽ എൻ്റെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ച ദീപക്, ഒരുപാട് ഒരുപാട് നല്ല ആക്ടർ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ആക്ടേഴ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ അഭിജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിൽ നല്ല സംവിധായകരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു റൈറ്റർ അതുപോലെ തന്നെ ഡയറക്ടർ ആയി ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഇത്ര തവണ സിനിമ മാറിപ്പോയി പല പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ സംവിധായകനെ വെച്ച് ചെയ്യുന്നു, ഇത്രയും വലിയൊരു സിനിമ ചെയ്യുന്നു, വേണമെങ്കിൽ പ്രൊഡ്യൂസർക്ക് മാറിപ്പോവാം, അതിനുള്ള പല സാധ്യതകളും ഈ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഈ സിനിമയോടുള്ള സ്നേഹവും വ്യക്തികളോടുള്ള സ്നേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സും കൊണ്ട് കൂടെ നിന്നൊരു വ്യക്തിയാണ് തോമസ്, ഇതിൻ്റെ നിർമ്മാതാവ്. ഞാൻ ഒരുപാട് നിർമ്മാതാക്കളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജേട്ടൻ. ഈ പടത്തിൽ അത്രമാത്രം ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് ജേട്ടനോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കാരണം നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ കൂടിയാണ് നമ്മൾ ഈ പടത്തിന്റെ ഷൂട്ടുമായിട്ടുള്ള യാത്ര. വാഗമണില് ക്ലൈമറ്റ് ടോട്ടലി നമുക്ക് സപ്പോർട്ടീവ് അല്ലായിരുന്നു. കോവിഡ് ഇഷ്യൂസ് ഒരു സൈഡിൽ കൂടെ പോകുന്നു, ക്ലൈമറ്റിന്റെ പ്രോബ്ലം, ചിലപ്പോൾ ക്യാമറ എടുത്ത് ഇറങ്ങുമ്പം കോട കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നം. ഈ പടത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത എല്ലാവരും ഇതിൽ അവരുടെ ആത്മാർത്ഥത 100% സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അബി ഇതുവരെ അങ്ങനെ അധികം അസിസ്റ്റ് ചെയ്യാത്ത ഒരാളാണ്. ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് പടത്തിന്റെ പരിപാടിയിൽ ഒന്നും ആർക്കും തോന്നിയിട്ടില്ല. പുള്ളി അഭി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് കാര്യങ്ങൾ പറയാനറിയാം. ആക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ജേട്ട ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി എടുത്തിരിക്കുന്നത്. എനിക്ക് എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു പോലീസ് ക്യാരക്ടറാണ്. സജഷൻസ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ ഉറപ്പായിട്ടും പറയാം, നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉള്ള ഒരു ടീമായിരുന്നു. ഉറപ്പായിട്ടും ടീം എഫേർട്ട് തന്നെയാണ് സിനിമയുടെ വിജയം. അപ്പോൾ ഈ സിനിമയും അങ്ങനെ ആ ഒരു ടീം എഫേർട്ടിൽ പോയതാണ്, ഉറപ്പായിട്ടും വിജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് ജോൺ ലൂതർ എന്ന് പറയുന്ന പടത്തിൽ. അതായത് നമ്മൾ ഭയങ്കര ഫാമിലി ആയിട്ട് പോവുക ഷൂട്ട് ചെയ്യാതിര, കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ത്രില്ലർ ആണെങ്കിലും കുറച്ച് സീരിയസ് ഉള്ള സീക്വൻസ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ വൺ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് അങ്ങ് ചെല്ലുന്നു പോയി ഷൂട്ട് ചെയ്യുന്നു പോരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാൾന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ജേട്ടൻ തന്നെയാണ്. കാരണം നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫേർട്ട് ഉണ്ട് ആ ക്യാരക്ടറിന്. ആ ജോൺ ലൂതർ എന്ന് പറയുന്ന ക്യാരക്ടറിന് പോകുന്ന ഒരു ട്രാവലിംഗ് ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളിലും വരുന്നത്. അത് ജയേട്ടൻ ഇപ്പോൾ 5-6 ടേക്ക് കഴിഞ്ഞിട്ട് വരെ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ നിനക്ക് ഇനി വേണോ, നീ ഓക്കെ അല്ലെങ്കിൽ നീ പറഞ്ഞോ ഞാൻ അടുത്ത ടേക്ക് തരാം. അപ്പം അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് നമ്മൾ. സോ ജോൺ ലൂതർ റിലീസ് ആവാൻ പോവാണ്, അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണണമെന്ന് അഭ്യർത്ഥനയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിത്രം തിയേറ്ററിലേക്ക് വരികയാണ്, ഞങ്ങൾ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ സ്വപ്നങ്ങളുടെ ബാക്കിയാണ് ചിത്രം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഈ പടത്തിന് വേണം. അപ്പൊ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് പടം കാണുക. ഒരുപാട് അവകാശവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇതുവരെ കാണാത്ത ഡിഫറെന്റ് ആയിട്ട് സിനിമ അതൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തിട്ടുള്ളതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സിനിമ കാണും, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും.